നമസ്കാരം. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം കൈകാര്യം ചെയ്യുന്ന ഒരു അവസരമാണിത്. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മന്ത്രിമാരുടെ 4-അംഗ സംഘത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന് വയനാട്ടിലേക്ക് അയക്കുകയും ചെയ്തു. പക്ഷേ ദുരന്തങ്ങൾ കൈകാര്യം ചെയ്യാൻ പരിശീലനം ലഭിച്ചിട്ടുള്ളവരെ മാറ്റി നിർത്തി റിയാസിന് പ്രാമുഖ്യം നൽകുന്ന പുതിയ പരിഷ്കാരമാണ് നടപ്പിലാക്കിയതെന്ന് മാത്രമുള്ളൂ. ഇതിലൂടെ എന്താണ് പിണറായി വിജയൻ നടപ്പിലാക്കാൻ ശ്രമിച്ചത് എന്ന് വ്യക്തമാണ് എല്ലാവർക്കും. റിയാസിനാണ് മേൽനോട്ട ചുമതല നൽകിയത് പോലും. അതും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ലംഘിച്ചിട്ടാണ് മുഖ്യമന്ത്രി ഈ കാര്യം നടപ്പിലാക്കിയത്. റിയാസിനെ കൂടാതെ AK ശശീന്ദ്രൻ, OR കേളു, KRAJAN എന്നിവരാണ് മന്ത്രിസഭ ഉപസമിതിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ സമയത്തും മറ്റുള്ളവരെയൊക്കെ നോക്കുകുത്തിയാക്കി സൂപ്പർ മുഖ്യമന്ത്രി ചമയുകയാണ് റിയാസ് ചെയ്തത്. അതിനുവേണ്ടി തന്നെയാണ് വൈറ്റ് ഗാർഡിൻ്റെ ഭക്ഷണശാല പൊട്ടിച്ചതൊക്കെ അതിനുവേണ്ടി തന്നെയാണ്. അതിൻ്റെ ഒരു ബുദ്ധി കേന്ദ്രം റിയാസ് തന്നെയായിരുന്നു. ഒരു വശത്ത് വൈറ്റ് ഗാർഡിൻ്റെ ഭക്ഷണശാല പൂട്ടുക, മറുവശത്ത് എൻ്റെ മുഖം എൻ്റെ ഫുൾ ഫിഗർ എന്നുള്ള ശൈലിയിൽ ചാനലുകളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക എന്നതാണ് റിയാസ് ഉദ്ദേശിച്ചത്. റിയാസിന്റെ ഡിസാസ്റ്റർ PR വേണ്ട എന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം തുറന്നു പറയുകയും ചെയ്തു. തലസ്ഥാനത്താണെങ്കിൽ ചട്ടങ്ങൾ ലംഘിച്ച് ഓരോരോ പേപ്പറുകൾ ഓരോ ദിവസവും ഇറങ്ങുകയാണ്. ശാസ്ത്രജ്ഞന്മാരെ ദുരന്തമുഖത്ത് വിലക്കി കുപ്രസിദ്ധി ആർജിച്ചിട്ടുണ്ടായിരുന്ന സർക്കുലർ ഉടമ ടിങ്കു ബിസ്വാളിന്റെ പുതിയൊരു പ്രൊസീഡിംഗ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ വയനാട് ജില്ലാ കളക്ടറെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി 2 സീനിയർ IPS ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകിയത് പുതിയ ഉത്തരവിലൂടെ തിരുത്തിയിട്ടുണ്ടെങ്കിലും അപ്രതീക്ഷിതമായ പല അഴിച്ചുപണികളും നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്രതീക്ഷിതമായ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ എപ്രകാരം പ്രവർത്തിക്കണമെന്നും ആരെല്ലാം എന്തെല്ലാം ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണെന്നും ഒക്കെ വ്യക്തമാക്കിക്കൊണ്ടുള്ള വിശദമായ നടപടിക്രമങ്ങൾ സർക്കാർ ഉത്തരവായി നിലവിലുണ്ട് താനും. സംസ്ഥാനത്തെ ദുരന്തങ്ങളെ കൈകാര്യം ചെയ്യുന്ന നിലവിലെ സംവിധാനങ്ങളെ അടിമുടി മാറ്റിക്കൊണ്ടുള്ള പുതിയ സംവിധാനമാണ് 4/8/2024 ഇറക്കിയിട്ടുള്ളത്. ദുരന്ത നിവാരണ നിയമപ്രകാരം അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഓറഞ്ച് ബുക്കിൽ നിന്ന് വ്യതിചലിച്ചിട്ടാണ് ഈ പുതിയ സംവിധാനം ഇറക്കിയത്. മുഖ്യമന്ത്രി അധ്യക്ഷനായ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ റവന്യൂ മന്ത്രിയും കൃഷി വകുപ്പ് മന്ത്രിയും മാത്രമാണ് രാഷ്ട്രീയക്കാരായിട്ട് ഉള്ളതെന്ന് മാത്രം. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ജില്ലാ കളക്ടർ അധ്യക്ഷനായിട്ടുള്ള ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുമാണുള്ളത്. ദുരന്ത മുഖത്ത് പക്ഷപാതമില്ലാതെയും സുതാര്യതയും വേഗതയും ഉറപ്പുവരുത്താനും വേണ്ടി കീഴ്ഘടകങ്ങളിൽ ഒന്നിലും രാഷ്ട്രീയക്കാർക്കും തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും പ്രാതിനിധ്യം ഇല്ല എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് പോലെ എണ്ണയിട്ട മെഷീൻ കണക്ക് പ്രവർത്തിക്കാനാണ് ഈ സംവിധാനങ്ങൾ മുൻകൂട്ടി ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ പുതിയൊരു ഉത്തരവിലൂടെ സ്ഥാപിച്ച കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനമാണ് ഇപ്പോൾ എടുത്തു മാറ്റിയിട്ടുള്ളത്. റിയാസിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഉപസമിതിക്ക് ദുരന്ത നിവാരണ നിയമപ്രകാരം അധികാരങ്ങളൊന്നുമില്ല. പക്ഷേ പുതിയ ഉത്തരവിൻ്റെ മറവിൽ കൈകടത്തലുകൾ നടത്താനാകും. ഓറഞ്ച് ബുക്കിലോ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിലോ ഇല്ലാത്ത GST കമ്മീഷണറെ സ്റ്റേറ്റ് ഡെപ്യൂട്ടി ഇൻസിഡന്റ് കമാൻഡറായി നിയോഗിച്ചിട്ടുമുണ്ട്. ദുരന്ത നിവാരണത്തിൽ ഇതര വകുപ്പുകളെ അപേക്ഷിച്ച് GST വകുപ്പിന്റെ പ്രസക്തി എന്താണെന്ന് വ്യക്തവുമല്ല. എക്സോളോജിക് മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകളും മന്ത്രി റിയാസിന്റെ ഭാര്യയുമായ വീണയ്ക്ക് നേരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടിയായി GST വകുപ്പ് അനുകൂല റിപ്പോർട്ടൊക്കെ നൽകിയിരുന്നു. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ മറ്റു സെക്രട്ടറിമാർ അടങ്ങുന്ന സമിതി GST കമ്മീഷണർക്ക് വേണ്ട പിന്തുണയും സഹായങ്ങളും നൽകണമെന്ന വിചിത്രമായ ഉത്തരവിൽ പറയുന്നുണ്ട്. ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറിക്ക് ഇത്തരത്തിൽ ഒരു ഓഫീസ് പ്രൊസീഡിങ്ങിലൂടെ നിയമങ്ങളെയും ചട്ടങ്ങളെയും സർക്കാർ ഉത്തരവുകളെയും മറികടന്ന് പുതിയ സംവിധാനം ഒരുക്കാൻ സാധിക്കുമോ എന്ന് നിയമവിദഗ്ധരൊക്കെ ഇപ്പോൾ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നന്ദി.